ശ്രീമതി ഗീതാ നായരുടെ പ്രകടനത്തിന് ശേഷം ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് ഭാരതത്തിന്റെ രാഷ്ട്രപതിയായ മലയാളിയുടെ നാട്ടിൽ നിന്നും ഒരാളാണ്. അദ്ദേഹത്തിന്റെ വിവരണം നമുക്കിപ്പോൾ കാണാം. എന്റെ പേര് കെ ബി രാജീവ്. കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് കുറിച്ചിത്താനം എന്നുള്ള സ്ഥലമാണ് എൻ്റെ നാട്. കോളേജ് വിദ്യാഭ്യാസം ബി എ കഴിഞ്ഞ് ഞാൻ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ജോയിൻ ചെയ്തു. 23 വർഷത്തോളം ടാറ്റ ഗ്രൂപ്പിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ അങ്കമാലിയിലുള്ള സുരഭി ബിൽഡ് വെയർ കമ്പനിയുടെ ഫ്രാഞ്ചൈസി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഭാര്യയും മകളുമാണ്. ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് കൈരളിയിൽ കൂടിയോ കൈരളി ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിൽ കൂടിയോ ഇന്ത്യൻ ചാനലിൻ്റെ മുമ്പിലേക്ക് അറിവിൻ്റെ ഒരു വലിയ ലോകത്തെയാണ് തുറന്നുവിട്ടത്. നമ്മുടെ യുവജനങ്ങൾ അറിവിന് പുറംതിരിഞ്ഞ് നടന്ന് സെലിബ്രിറ്റി ഷോകളിൻ്റെ പുറകിലേക്ക് പോയപ്പോൾ, അതിൻ്റെ പിന്നാലെ പോയപ്പോൾ, അവരെ തിരിച്ചറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഈ അശ്വമേധം പരിപാടിയാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി എനിക്കത് പറയാൻ കഴിയും. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹവും താല്പര്യവുമായിരുന്നു. അതനുസരിച്ച് ഞാൻ ഈ പരിപാടിയിലേക്ക് അപേക്ഷ അയക്കുകയും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഈ പരിപാടിയിൽ എത്തിയത്. സോ ദാറ്റ്സ് മിസ്റ്റർ രാജീവ്. രാജീവൻ ഉഴവൂരിൽ നിന്നാണ് എത്തിയത്. കേരളത്തിലെ നാട്ടിൽ ഓൾ ദി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ശ്രീ രാജീവൻ നമസ്കാരം. താങ്ക് യു. എന്ത് ചെയ്യുന്നു? ഞാൻ സുരഭി ബിൽഡ് വെയർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജർ. എവിടെയാണത്? അങ്കമാലി. അങ്കമാലി. ശ്രീ രാജീവൻ മനസ്സിൽ വിചാരിച്ച പേര് അംഗീകരിക്കുന്നു സർ? ഓഫ് കോഴ്സ്. റെഡി ശില്പ ഇരിക്കൂ രാജീവ്. താങ്ക് യു. താങ്കൾ ഉഴവൂറുകാരനാണ്? അതെ. ശ്രീ കെ ആർ നാരായണന്റെ ക്ലോസ് നെയ്ബറാണ്. ക്ലോസ് നെയ്ബറാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ കെ ആർ ഭാസ്കരൻ മരിച്ചുപോയി. മരിച്ചുപോയി. ഉഴവൂർ വിജയൻ എന്റെ ക്ലോസ് നെയ്ബറാണ്. ക്ലോസ് നെയ്ബറാണ്. നന്നായി വായിക്കും അല്ലേ? നന്നായിട്ട് വായിക്കും. വായിക്കും. എന്തൊക്കെയാണ് വായിക്കുന്നത്? താല്പര്യം ഇപ്പം ഭാരതീയ ലിറ്ററേച്ചർ. ഇന്ത്യൻ ലിറ്ററേച്ചർ വായിക്കും. മിത്തോളജിയോട് ബന്ധപ്പെട്ട പുതിയതായിട്ട് കുജിമാര തന്ത്രഭാഷ്യമുണ്ട്. കുജിമാരൻ എന്ന് പറയുന്നത് ഒരു പരിധി വരെ കാമസൂത്രത്തിന് മുമ്പ് കാമശാസ്ത്രം എന്നൊരു ശാഖ എഴുതിയത് കുജിമാരനാണ്. അത് അയാൾ താന്ത്രിക മതത്തിൻ്റെ ആളാണ്. അദ്ദേഹം ഹിന്ദുവിസത്തിൽ നിന്ന് പോയിട്ട് താന്ത്രിക മതത്തിൽ ചേരുകയും ചരകൻ്റെ കൂടെ സമകാലിന് ചരകൻ്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലാണ്. നെറ്റിൽ കിട്ടുന്നില്ല കുജിമാരൻ. കുജിമാരൻ മഹായാനം എല്ലാ ഭാരതീയ സ്കൂൾ ഓഫ് തോട്ട്സിലും ചാർവാകൻ്റെയും ഗാർഗിയുടെയും പതഞ്ജലിയുടെയും എല്ലാം കൂടെ ഉണ്ടായിരുന്നു. പതഞ്ജലി യോഗസൂത്രം പതഞ്ജലി അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഈ കുജിമാരനെ നെറ്റിൽ കണ്ടുപിടിക്കാൻ പാടാ. ഒരേ ഒരു പുസ്തകമുള്ളൂ, പിയുത് ബാലകൃഷ്ണൻ എഴുതിയ കുജിമാര തന്ത്രഭാഷ്യം എന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് ആ പുസ്തകം കളക്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഭാരതത്തിന്റെ പൗരാണിക തലങ്ങളെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ശ്രീ രാജീവനോടൊപ്പം നമുക്ക് പ്രവേശിക്കാം യാഗം. ഭാരതീയൻ? അതെ. മലയാളി അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. 1900 ശേഷം മരണം? അതെ. പുരുഷൻ? അതെ. 1950 ശേഷം മരണം? അതെ. രാഷ്ട്രീയം കലാസാഹിത്യം? സാഹിത്യം. താങ്ക് യു. അത് പറയരുതായിരുന്നു. യെസ് ഓർ നോ മാത്രമേ പറയാവൂ. ഞാൻ സാറിൻ്റെ ഒക്കെ ജയിക്കാമെന്ന ആളല്ല. മനസ്സിലായില്ലേ? സാറിനെ പോലെ ഒരു മഹാപ്രതിഭയുടെ മുമ്പിൽ മത്സരിക്കുമ്പോ അത് വേണ്ട. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ അല്ല. ചെറുകഥാ നോവൽ? യെസ്. പ്രാദേശിക ഭാഷയിലാണ് എഴുതിയിരുന്നത്? അതെ. ആണ്. ബംഗാളി? അതെ. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതെങ്കിലും ഫിലിമറ്റൈസ് ചെയ്തിട്ടുണ്ടോ? ചലച്ചിത്രം? ഇല്ല. താരാശങ്കർ ബാനർജിയുടെ ഒക്കെ കൃതികൾ ചലച്ചിത്രമാക്കപ്പെട്ടിട്ടുണ്ട്? ഉണ്ട്. 2000 ശേഷം വരണം? അല്ല.
അദ്ദേഹം ദേശീയ പുരസ്കാരം നേടിയ ഒരു എഴുത്തുകാരനാണ്. അല്ല, പേരിന്റെ ഏതെങ്കിലും ഭാഗം ബിയിലോ എമ്മിലോ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. എമ്മിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. ഭാഗം ഒരു ഭാഗം ഉണ്ട്. ഒരു ഭാഗം എമ്മിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. 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 ഇല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോ എമ്മിൽ തുടങ്ങുന്നില്ല. ഒരു ഭാഗത്തുണ്ട് പേര്. അതാ, പേരിന്റെ ഒരു ഭാഗം എമ്മിൽ ആരംഭിക്കുന്നു. ഉണ്ട്. സ്റ്റാർട്ടിങ് എമ്മിൽ അല്ലാന്നാ പറഞ്ഞത്. അതാണ് ഒരു ഭാഗം എമ്മിൽ. ഒരു ഭാഗം എമ്മിലാണ്. ഒരു ഭാഗം ബിയിലും ആരംഭിക്കും. അതെ. സോ പ്രതിയും വിലയ്ക്ക് വാങ്ങാമും ഇരുപതാം നൂറ്റാണ്ടുമൊക്കെ എഴുതിയ സർവോപരി കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ കലാകാരനായ വി സാംബശിവൻ മലയാളികൾക്ക് അനശ്വരനാക്കി കാട്ടിത്തന്ന ബിമൽ മിത്രയാണ് മനസ്സിൽ. അതെ. ബിമൽ മിത്ര, പ്രശസ്തനായ ബംഗാളി എഴുത്തുകാരനും നോവലിസ്റ്റുമാണ് ബിമൽ മിത്ര. ഒരേ സമയം ബംഗാളിയിലും ഹിന്ദിയിലും അദ്ദേഹം തന്റെ രചനകൾ നിർവഹിച്ചു. 100-ലധികം നോവലുകളും ചെറുകഥകളും രചിച്ച അദ്ദേഹത്തിന്റെ പല ഹിറ്റ് നോവലുകളും സിനിമകളാക്കപ്പെട്ടിട്ടുണ്ട്. വളരെക്കാലം ബിലാസ്പൂർ റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ച ബിമൽ മിത്ര താൻ ജോലി ചെയ്ത ചക്രധർപൂർ റെയിൽവേ കോളനിയെ അടിസ്ഥാനപ്പെടുത്തി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. പ്രശസ്ത കാഥികനായ വി സാംബശിവൻ അദ്ദേഹത്തിന്റെ ഒട്ടനവധി നോവലുകൾ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് താങ്കൾക്കുള്ള അശോഭാഹാരം. ശ്രീ രാജീവന് റിയൽറ്റേഴ്സിന്റെ പ്രോത്സാഹന സമ്മാനം. ഒപ്പം ഇത് ശ്രീ രാജീവനെ ശ്രീ വി കെ ശ്രീരാമൻ നിമിഷ നേരങ്ങൾ കൊണ്ട് രാജീവന്റെ കാരിക്കേച്ചർ വരുന്നത്. ഇതൊരു അമൂല്യ സമ്പത്താണ്. ഞാൻ ശ്രീരാമൻ സാറിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ.